ഹലോ വ്യൂവേഴ്സ്, നമസ്തേ. വെൽക്കം ബാക്ക് ടു വിൻട്രേഡർ. എൻ്റെ പേര് ഗംഗാ ദേവ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓപ്ഷൻ ട്രേഡിംഗ്, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. അപ്പം നമ്മുടെ സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് നമുക്കൊരു എൻട്രി എക്സിറ്റ് ഒക്കെ എടുക്കാവുന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇത് നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ നമ്മളിവിടെ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റി ആണെങ്കിൽ ഓപ്ഷൻസ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഫ്യൂച്ചറിനെ ഫോളോ ചെയ്തുകൊണ്ടാണ്. ഫ്യൂച്ചറിൻ്റെ പ്രൈസിനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഓപ്ഷൻസ് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന മെത്തേഡെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്യുക, ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് കണ്ട് ഈ മേഖല വരുന്നതിൻ്റെ മാർക്കറ്റ് റേറ്റ്, റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ആകുന്നത്. അപ്പം ഇതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് റെഡ് ഡൗൺ ആരോ കാണാം, അത് നമ്മുടെ സെല്ലാണ്, ഗ്രീൻ അപ്പ് ആരോ ബൈ ആണ്. അപ്പോൾ ഈ ഒരു ബൈ അല്ലെങ്കിൽ സെൽ സിഗ്നൽ വരുമ്പോൾ നമുക്ക് സോഫ്റ്റ് തരുന്നതാണ് അലേർട്ട് മെസ്സേജ്. ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരെ അതൊരു സൗണ്ടോടുകൂടി നമുക്ക് കേൾക്കാൻ കൂടി പറ്റും. അതിനകത്ത് എഴുതി കാണിച്ചിട്ട് ഈ ലെവലിൽ നിന്ന് ബൈ എടുക്കണം, ഈ ലെവലിൽ സെല്ലിനോട് ഡീറ്റെയിൽസ് എഴുതി കാണിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് മേഖലയിലും എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൺഫോമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ആ ട്രേഡ് എടുത്താൽ മതി. കൺഫോമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഞാൻ കാണിക്കുന്നത് റിയൽ ടൈമിലാണ്, ലൈവ് മാർക്കറ്റിലാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഓൺലൈൻ തന്നെ കാണിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഓഫീസ് വിസിറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഓഫീസ് ഡയറക്റ്റ് ഓഫീസിൽ വരാം. അപ്പോൾ 9061973737 ഈ നമ്പറിൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലൊക്കേഷൻ അയച്ചാൽ, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡെമോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഓൺലൈനും കാണാം, വരാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ കാണാം, വിളിച്ചാൽ മതി. ഈ നമ്പറിൽ എൻ്റെ വാട്സപ്പ് ഉണ്ട്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ എൻ്റെ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇട്ട് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എൻ്റെ വാട്സപ്പ് ചാറ്റിലോട്ട് വരാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൾ ചെയ്ത് അയച്ചാൽ മതി. നിങ്ങൾക്ക് ലൈവ് ഡെമോ കാണാം. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ പർച്ചേസ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്ന ഫുൾ നമ്മൾ പറഞ്ഞുതരും, ട്യൂട്ടോറിയൽ വീഡിയോസും ലഭ്യമാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നോക്കിയാൽ സിഗ്നൽ വന്ന ശേഷം നമ്മളിതിൻ്റെ കൺഫേം, ഇപ്പോൾ സിഗ്നൽ വന്ന ഉടനെ നമുക്ക് അതിനനുസരിച്ചുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ കൺഫോമേഷൻ, നമുക്കൊരു ഈ സിഗ്നൽ നമുക്ക് ഇതിനകത്തും കൺഫേം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓപ്ഷനും നമുക്ക് അതിനകത്തും അതും കയറത്തുള്ളൂ. അപ്പം ഇപ്പോൾ ഇവിടെ നോക്കി ഇന്ന് രാവിലെ ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈൻ, ഡേ ബ്രേക്ക് ലൈൻ. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ തലേ ദിവസത്തെ ബൈയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ മാത്രം ചാർട്ട് നോക്കി ഇവിടെ ഒരു ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കോൾ ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവിടെ റിവേഴ്സൽ ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ നമുക്ക് കണ്ടിന്യൂഷൻ വരുമ്പോൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് കോൾ ഓപ്ഷൻ എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് എൻട്രി ആണെങ്കിൽ ഒന്ന് ചെയ്യേണ്ട, താഴത്തെ ബൈ സിഗ്നൽ വന്ന ശേഷം താഴത്തെ ബാറ് ആ ടൈമിൽ ഗ്രീൻ ആയിരിക്കണം, പിന്നെ പ്രൈസ് ആ ടൈമിൽ ബൈ സോൺ ആയിരിക്കണം. കണ്ടിന്യൂഷൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ ബ്രേക്ക് ഔട്ട് ഉണ്ടാവുമെന്ന് നോക്കണം. അതായത് റെസിസ്റ്റർ ലെവലിൽ ബ്രേക്ക് ചെയ്യാതെ നമ്മൾ അവിടെ കോൾ ഓപ്ഷനിൽ പോകില്ല. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ ബൈ ട്രെൻഡ് രാവിലെ കാണിച്ചിട്ട് നമ്മുടെ സിസ്റ്റം പ്രകാരം അവിടെ ഒരു കോൾ ഓപ്ഷൻ നമ്മൾ എടുക്കരുതായിരുന്നു. ആ എടുത്ത ആൾക്കാരെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ സിഗ്നൽ ഉണ്ടെന്നുണ്ടെങ്കിലും മാർക്കറ്റ് കയറത്തില്ല, കാരണം അവിടെ ഒരു റെസിസ്റ്റർ, കാരണം ഇവിടെ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത ശേഷം നമ്മൾ കോൾ ഓപ്ഷൻ നോക്കിയാൽ മതി, അല്ലാതെ നോക്കിയേ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഇതിൻ്റെ ട്രെൻഡ് മാത്രം നോക്കിയെടുത്തവർക്ക് ഡെഫിനറ്റ്ലി നമ്മൾക്ക് ലോസ് ആയിരിക്കും. കാരണം ഇവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ, അവർ സോഫ്റ്റ്വെയർ, നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇതനുസരിച്ച് നമുക്ക് രാവിലെ ഒരു കോൾ ഓപ്ഷൻ പറഞ്ഞിട്ടില്ല. ബൈ ട്രെൻഡ് ആയിരുന്നു, ഡെഫിനറ്റ്ലി അവിടെ ബൈ ട്രെൻഡ് ആയിരുന്നു, പക്ഷേ നമുക്ക് ഇവിടെ റെസിസ്റ്റർ ബ്രേക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കോൾ ഓപ്ഷനിൽ പോകേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് മാർക്കറ്റ് റിവേഴ്സിലോട്ട് വന്ന് നമുക്ക് സെല്ല് വന്ന് റെഡ് ആരോ വന്ന് അതേ നമ്മൾ നോക്കേണ്ട സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ എൻട്രി ചെയ്യണം. സെക്കൻഡ് ക്യാൻഡിൽ എൻട്രി ചെയ്യുമ്പോൾ ആ സെക്കൻഡ് ക്യാൻഡിലെ താഴത്തെ ബാറ് റെഡ് ആയിരിക്കണം, പ്രൈസ് സെൽസ് ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു സെല്ലിൻ്റെ കൺഫോമേഷൻ എന്ന് പറയുന്നത് പുട്ട് ഓപ്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ സെൽസ് ആരോ വരണം, ആരോ വന്ന ശേഷം താഴത്തെ ബാറ് റെഡ് ആയിരിക്കണം, പ്രൈസ് സെൽസ് ഉണ്ടായിരിക്കണം. അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന റേറ്റിൽ അപ്പം 42495 എന്ന ലെവലിലാണ് നമുക്ക് ആ സെല്ല് വന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ സ്ട്രൈക്കൊക്കെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ഓൺ ദ ക്ലയൻറ്റ്സ്, നിങ്ങൾക്ക് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണി എല്ലാം എടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നത് ഇൻ ദ മണി, നമ്മൾ എടുക്കുന്നത് ഇൻ ദ മണിലാണ്ടാണ് ഇൻ ദ മണി നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. 42495 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിലും ഒരു 100, 150, 200 റേഞ്ചിൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ 42600 നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിനകത്ത് എങ്ങനെ പോയെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ 42600 സെലക്ട് ചെയ്തത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വന്നതെന്ന് വെച്ചാൽ 11 രൂപ ഈ സെല്ല് വന്നു, നമ്മൾ ആ ടൈമിൽ എടുത്തിരുന്നെങ്കിൽ 42600 തന്നെ 42600 പുട്ട് ഓപ്ഷനിൽ ആ ടൈമിൽ തന്നെ 389.85 ഇവിടെ സെല്ല് ബൈ പറഞ്ഞു. കണ്ടോ, നിങ്ങൾക്ക് ഏറ്റവും മേളിൽ നോക്കിയാലും ബൈ ആയിട്ട് 389.85 12 രൂപ ആ ഓപ്ഷൻ ഇപ്പം 95 പോയിന്റ് കയറി 3 ടാർഗറ്റ് അടിച്ച്. അപ്പോൾ നമ്മളിവിടെ നോക്കി ഇവിടെ ബൈ വന്ന് അതിൻ്റെ കൺഫോമേഷൻ കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. കേട്ടോ, നമ്മുടെ പ്രീമിയം ചാർട്ട്, നമ്മുടെ ഓപ്ഷൻ ട്രേഡിംഗ് എപ്പോഴും നമ്മുടെ പ്രീമിയം ചാർട്ട് കൂടെ നോക്കണം. ആ ചാർട്ടിൻ്റെ അതിനകത്ത് കൺഫോമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. കൺഫോമേഷൻ എന്ന് വെച്ചാൽ താഴത്തെ ബാർ, ആ താഴത്തെ ബാർ നമുക്ക് തേർഡ് ക്യാൻഡിലാണ് കൺഫേം ആയത്. തേർഡ് ക്യാൻഡിൽ ബാർ കൺഫോമേഷൻ കിട്ടി, പ്രൈസ് സോണും ഓക്കെ ആണ്, പ്രൈസും ഓക്കെ ആകുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്.
നമ്മൾ നോർമലി നമ്മൾ സ്ട്രൈക്കും സ്ട്രൈക്ക് പ്രൈസ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെൻഡ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ചാർട്ട് നോക്കുന്നത്, ബാങ്ക് നിഫ്റ്റി ചാർട്ട് നോക്കുന്നത്. ബാക്കി നമ്മൾ ട്രേഡ് ചെയ്യാൻ നമ്മൾ പ്രീമിയം ചാർട്ട് നോക്കി വെച്ചാൽ മതി. അതിനെ തേർഡ് ക്യാൻഡിൽ നമുക്ക് ഒരു 300 അതിൻ്റെ ഓപ്പണിംഗ് നമുക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ ട്രേഡ് എടുക്കേണ്ട, നിങ്ങൾ ട്രേഡ് എടുക്കേണ്ട നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ്. നിങ്ങൾക്ക് ആ കിട്ടുന്ന റേറ്റിൽ നമുക്ക് ആ തേർഡ് ക്യാൻഡിൽ, അതായത് നമ്മൾ സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ എൻട്രി ചെയ്ത് ആ ടൈമിൽ അത് കൺഫേം അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ തേർഡ് ക്യാൻഡിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 351 നിന്ന് 392 വരെ ഒറ്റ ക്യാൻഡിൽ പോയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ട്രേഡിംഗ് ടെർമിൽ എൻട്രി ചെയ്യുമ്പോൾ ഈ 351 ടു 392 അതിൻ്റെ ഏതെങ്കിലും ഇടക്കുള്ള പ്രൈസ് ആണല്ലോ കിട്ടുന്നത്, ആ പ്രൈസിൽ നിങ്ങൾ ഡയറക്റ്റ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. താഴ്ത്തു വയ്ക്കുക 422.85 ഫസ്റ്റ് ടാർഗറ്റ്, 460 സെക്കൻഡ് ടാർഗറ്റ്, 491.25 തേർഡ് ടാർഗറ്റ്. മൂന്ന് ടാർഗറ്റ് ഈ ഒരു ഇതിനകത്ത് നല്ല ട്രെൻഡായിരുന്നു, അതിനകത്ത് അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നതനുസരിച്ച് നമുക്ക് ഒരു ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം സെക്കൻഡ് ആകുന്നത്, എൻ്റെ ഒരു ഇതിൽ ഫസ്റ്റ് ടാർഗറ്റ് തന്നെ നമുക്ക് ഇനഫാണ്. അതായത് ലോട്ട് ബിഗിനേഴ്സ് ചോദിച്ചു ബാക്കി എല്ലാം ഞാൻ പറയുന്ന പോലെ ലോട്ട് സൈസ് കൂട്ടുക. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരൊറ്റ ട്രേഡ് മതി ഇതിൽ പ്രോഫിറ്റ് വരാനുണ്ട്. ആ ഒരു ട്രേഡ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് നോക്കല്ലേ. ഇപ്പോൾ ചിലർ ചോദിക്കും അത് കഴിഞ്ഞാൽ സോഫ്റ്റിനകത്ത് സിഗ്നൽ കിട്ടും, സോഫ്റ്റിനകത്ത് സിഗ്നൽ കിട്ടും കാരണം ഇത് റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്ന, അതിനകത്ത് നമ്മൾ ഫീഡ് ചെയ്യുന്ന റിയൽ ടൈം മാർക്കറ്റ് ഡാറ്റയാണ്. അപ്പോൾ മാർക്കറ്റിനനുസരിച്ച് ഡെഫിനറ്റ്ലി സോഫ്റ്റ്വെയർ 3.5 വരെ ഉണ്ട് മാർക്കറ്റ്, അതനുസരിച്ച് സിഗ്നൽ ഇടും. അപ്പം ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും സേഫ് സോണാണ് നോക്കേണ്ടത്, കാരണം ഓപ്ഷനിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. അപ്പോൾ ആ നമ്മളെപ്പോഴും ആ റിസ്ക്കിനെ മിനിമൈസ് ചെയ്യാനാണ് നോക്കണം. അപ്പോൾ നാം പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ സിഗ്നൽ നമുക്ക് കൺഫേം ആയിട്ടുള്ള നല്ല ട്രെൻഡ് ആയിട്ടുള്ള ഒരൊറ്റ സിഗ്നൽ മതി ആ സിഗ്നലിൽ തന്നെ. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഇന്നത്തെ മാർക്കറ്റ് നോക്കി, നമുക്ക് ഈ രാവിലെ പറഞ്ഞ പോലെ മാർക്കറ്റ് കുറച്ച് ഒരു ഇതായിരുന്നു, നമുക്ക് കോൾ ഓപ്ഷൻ ഒന്നും പോയില്ല, ഡൗൺ ട്രെൻഡ് വന്നിട്ട് ഇപ്പോഴാണ് മാർക്കറ്റ് ഒന്നും സ്റ്റേബിൾ വന്ന് നല്ല പോലെ കയറി. ഈ ഒരൊറ്റ ട്രേഡ് മതി നിങ്ങൾക്ക്, ഇനി ഇത് കഴിഞ്ഞ് മാർക്കറ്റ് നോക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. പിന്നെ മാർക്കറ്റ് വെറുതെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം, നേരെ ചെക്ക് ചെയ്ത് നോക്കാം. ട്രേഡ് എടുക്കല്ലേ, നമുക്ക് ഒരൊറ്റ ട്രേഡ് മതി, ഒരു ദിവസം പ്രോഫിറ്റ് ഇടാൻ വേണ്ടി ഒരൊറ്റ ഇങ്ങനത്തെ ഒരു ട്രേഡ് മതി. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചത് പിന്നെ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫസ്റ്റ് കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് തരും, ബാക്കി ഫുൾ പറഞ്ഞൊരു ട്യൂട്ടോറിയൽ വീഡിയോസും ലഭ്യമാണ്. ഞാൻ ഒരു തവണ കൂടി ഇതെങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് കാണിച്ചു തരാം. സിഗ്നൽ വരണം ആദ്യം, നമ്മുടെ മെയിൻ ചാർട്ടിൽ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണം. അവിടെ ഒരു കൺഫേമേഷൻ വന്നു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ സ്ട്രൈക്കിലോട്ട് പോവുക. ഇവിടെ പുട്ട് ഓപ്ഷൻ എടുക്കാനുള്ള കാരണം ഇവിടെ സെല്ല് വന്ന് കൺഫേം ആയിരുന്നു, സെല്ല് വന്ന് താഴത്തെ ബാർ പ്രൈസ് ആണ് ഓക്കെ ആയതുകൊണ്ട് ഞാൻ പുട്ട് ഓപ്ഷൻ എടുത്ത്, പുട്ട് ഓപ്ഷനിൽ ബൈ വന്ന് അതിനൊരു കൺഫേമേഷൻ വന്നു വെച്ചാൽ തേർഡ് ക്യാൻഡിൽ നമ്മൾ കൺഫേം വന്ന് താഴത്തെ ബാർ പ്രൈസ് ബൈ സോൺ വന്ന് നേരെ നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട്. ഏത് പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ട്രേഡിനെ എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് എടുത്ത് നമ്മൾ ക്ലോസ് ചെയ്തേക്കാം ട്രേഡ്. പിന്നെ ഇത് റിയൽ ടൈമിൽ വർക്ക് ചെയ്യുന്ന, ഇതിനകത്തൊരു കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 80-90% ആക്യുറസി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിനെക്കുറിച്ച് അറിയാനാണ് ലൈവ് ഡെമോ കാണാൻ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.